മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. പാലക്കാട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചെന്നിത്തലയുടെ പ്രതികരണം. രണ്ടു വർഗീയ ശക്തികളുടെ കൈകളിലും വാള് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ചാമ്പിക്കോ എന്ന് പറയുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. ഇതാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 50-ലേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സംസ്ഥാനത്തുണ്ടായതെന്നും ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന കൊലപാതക പരമ്പരകളുടെ രീതിയാണ് പാലക്കാട്ടും ഉണ്ടായത്. കേരള പോലീസ് ഇതിൽ നിന്നൊരു പാഠം പഠിക്കാൻ തയ്യാറാവുന്നില്ല. കേരളം ചോരക്കളിയുടെ നാടായി മാറിക്കഴിഞ്ഞു. വർഗീയത പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് കേരളത്തിലെ CPMനുള്ളത്. പോലീസ് വിചാരിച്ചാൽ അക്രമങ്ങൾ തടയാൻ പറ്റില്ലെന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. ഇതാണ് സംസ്ഥാന ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥിതി. രാവിലെ എഴുന്നേറ്റാൽ മുറ്റത്ത് രക്തം കാണുന്ന നിലയിലേക്ക് കേരളം മാറുകയാണ് എന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. എന്നാൽ പാലക്കാട്ടെ ഇരട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അപലപിച്ചിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പാലക്കാട് സംഭവിച്ചത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്തതും തീർത്തും അപലപനീയവുമായ ആക്രമണങ്ങളും കൊലപാതകവുമാണ്. നാടിന്റെ നന്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കാനായി നടത്തിയ ഈ നിഷ്ഠൂര കൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിൽ നിന്നുണ്ടാകും. കേരളത്തിൽ പുലരുന്ന സമാധാനവും സാഹോദര്യവും ഇല്ലാതാക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ലെന്നും മൈത്രിയുടെയും മാനവികതയുടെയും കേരളീയ മാതൃക സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തീർത്തും അപലപനീയമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് പാലക്കാട് സംഭവിച്ചത്. കോവിഡ് പ്രതിസന്ധികൾ മറികടന്ന് നാടിന്റെ പുരോഗതിക്കും ശോഭനമായ ഭാവിക്കുമായി കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് സമാധാന അന്തരീക്ഷം തകർക്കുക എന്ന ദുഷ്ടലാക്കോടെ നടത്തിയ ഈ കൊലപാതകങ്ങൾ. നാടിന്റെ നന്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കാനായി നടത്തിയ ഈ നിഷ്ഠൂര കൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പുലരുന്ന സാഹോദര്യവും സമാധാനവും ഇല്ലാതാക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല. ജനങ്ങളെ ചേർത്തു നിർത്തി അത്തരം ശ്രമങ്ങൾക്കെതിരെ നിശ്ചയദാർഢ്യത്തോടെ നിലയുറപ്പിക്കും. ഒരുമിച്ച് ഒരു മനസ്സോടെ മുന്നോട്ടു പോകും. മൈത്രിയുടെയും മാനവികതയുടെയും കേരള മാതൃക സംരക്ഷിക്കും. വർഗീയതയുടെയും സങ്കുചിതത്വത്തിന്റെയും വിഷവുമായി നാടിനെ അസ്വസ്ഥമാക്കുന്ന ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രകോപനങ്ങളിലും കിംവദന്തികളിലും വശം വതരാകാതെ സമാധാനവും സൗഹാർദ്ദവും സംരക്ഷിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത്.